ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് കൂട്ടായിട്ടുതാ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്, ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കയ്യിലെ കാശ് നഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുക? ഒരു രൂപ പോലും നമ്മൾ അധ്വാനിക്കുന്നത് അത് അതിൻ്റേതായ വിലയുണ്ട് അല്ലേ. ഒരു രൂപ പോലും നമുക്ക് അനാവശ്യമായിട്ട് കളയാൻ താല്പര്യമില്ലാത്ത സമയം കൂടിയാണ് അല്ലേ, അതിനൊരാവശ്യമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും യൂട്യൂബിലും നമ്മുടെ ഓരോ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ഓഫേഴ്സ് കണ്ടിട്ട് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്പിൽ കയറും അല്ലെങ്കിൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറിയാൽ ഇത്ര ഓഫേഴ്സൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു കയ്യിലെ കാശ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവർ പറയുന്ന ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന ആളുകൾ അവർ അവരുടേതായ രീതിയിൽ കമ്മീഷനും അവർ കറക്റ്റായിട്ടുള്ള പ്രൊമോഷൻസിൻ്റെയൊക്കെ കാശും ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവർ ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരൊരിക്കലും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. അങ്ങനെ അല്ലാതെ അവരുടെ മാത്രം ഉദ്ദേശം മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാശിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഇത് കറക്റ്റ് ജെന്യുവിൻ ആണോ എന്ന് പോലും ചിന്തിക്കാതെ പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടും ഉണ്ട്, അങ്ങനെയുള്ള ഒന്നല്ല പല സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്, പല പാവങ്ങളുടെ കാശും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരും ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ആലോചിക്കുക. നിങ്ങളുടെ കാശാണ്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ഒക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, വിലയുള്ള കാശുകളാണ്. അപ്പോൾ ആ വിലയുള്ള കാശിനെ നിങ്ങൾ അനാവശ്യമായിട്ട് കളയാതെ സൂക്ഷിക്കുക, അത് അനാവശ്യമായിട്ട് പാഴാക്കാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇത്രേ പറയാനുള്ളൂ. ഓൺലൈൻ വഴി പല തരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ കാശ് നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ കേട്ടോ. ബൈ.